ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എങ്ങനെ നമുക്ക് OBS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, OBS-ൽ എങ്ങനെ നമുക്ക് ലൈവ് പോവാം, പിന്നെ അലേർട്ട് നമ്മൾക്ക് ഈ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അലേർട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും OBS-ൻ്റെ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സ്ട്രീം ലാബ്സും ഉണ്ട്, എന്തെങ്കിലും OBS-ഉം ഉണ്ട്, OBS സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അഡ്വാൻസ്ഡ് നമ്മുടെ സ്ട്രീം ലാബ്സ് OBS ആണെങ്കിലും ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പ്രോസസ്സർ അല്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്, അത്യാവശ്യം ബഡ്ജറ്റ് ഗെയിമിംഗ് ആണ് അവർ സ്ട്രീം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ OBS സ്റ്റുഡിയോ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. സ്ട്രീം ലാബ്സിൻ്റെ കുറച്ച് ഉപകാരം നമുക്ക് ഈ OBS-ലോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ജസ്റ്റ് ബ്രൗസറിൽ കയറുക, OBS എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സൈറ്റിൽ തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് വിൻഡോസിൻ്റെ ആ ഒരു ഇതിൽ കയറി ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ചോദിക്കും, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ OBS-നെ അങ്ങ് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നിലവിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, OBS-ൻ്റെ ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ സെറ്റപ്പ് ചെയ്ത ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തുടക്കം ഒരു ഓട്ടോ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്കിപ്പ് ചെയ്യുക. ആ ടൈം നിങ്ങൾ ഓട്ടോ കോൺഫിഗറേഷൻ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്ത് ഈ ഒരു ഇതുപോലെ ഇങ്ങനെ വന്ന് നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിംഗ് ലൈഫ് സീൻ എൻഡിങ് അങ്ങനെ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ജസ്റ്റ് ചെറുതായിട്ടൊരു സീൻ 1 അല്ലെങ്കിൽ വെറും സീൻ എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതാണ്ട് ഇവിടെ ഒരു പ്ലസ് സൈൻ, ഈ സീനിൻ്റെ അവിടെ ഒരു പ്ലസ് സൈൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മൾട്ടിപ്പിൾ സീൻസ് വേണമെങ്കിൽ മാത്രം അങ്ങനെ ആഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഈ സീൻ ഒരൊറ്റ സീൻ മതിയെങ്കിൽ ആ സീനിൻ്റെ അവിടെ തന്നെ, ഇപ്പോൾ ഇവിടെ ഒരു സീൻ എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേര് മാറ്റാം, കണ്ടോ, റീനെയിം ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോഴേ ഇത് ഒരൊറ്റ സീനാണ്, ഈ സീനിൻ്റെ സബ് സീനാണ്, ആ സീനിൻ്റെ അകത്ത് വരുന്ന ഓരോ സോഴ്സുകളൊക്കെ നമ്മൾ ഇത് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നല്ലൊരു ഡിസ്പ്ലേ ക്യാപ്ചറും ഗെയിം ക്യാപ്ചറും ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ്. ഇതിനെ നമുക്ക് വിൻഡോ ക്യാപ്ചർ ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് ഗെയിം ക്യാപ്ചർ ആഡ് ചെയ്യാം, ഡിസ്പ്ലേ ക്യാപ്ചർ. ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് വെച്ചാൽ ഇപ്പം നിലവിലുണ്ട്, ഈ വിൻഡോ ക്യാപ്ചർ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് വിൻഡോനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ആൻഡ് നമുക്ക് ഗെയിം ക്യാപ്ചർ എന്ന് വെച്ചാൽ ഗെയിമുകൾ, നമ്മൾ PC-യിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസുകളൊക്കെ നമുക്ക് ഗെയിം ക്യാപ്ചറിൽ, ഒരിക്കലും എമുലേറ്റർ ഒന്നും ഗെയിം ക്യാപ്ചറിലോട്ട് കളിക്കരുത്. PC കളിക്കാൻ പറ്റുന്ന ഗെയിംസൊക്കെ നമുക്ക് അതിൻ്റെ അകത്തിട്ട് സ്ട്രീം ചെയ്യാം, കാരണം അത് നല്ല ഇച്ചിരി ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ വരുന്നത്. പിന്നെ ഞാൻ ഇതിലുള്ള സെറ്റിങ്സ് നിങ്ങൾ കാണിച്ചുതരാം. സെറ്റിങ്സ് നിങ്ങൾ എങ്ങനെ ആദ്യം വരുന്നവർക്കൊക്കെ ഉള്ള ഒരു സെറ്റിംഗ് ഞാൻ കാണാം. ആദ്യം സ്ട്രീമിൽ പോകുക, അതിൻ്റെ അകത്ത് യൂട്യൂബിലാണ് സ്ട്രീം ചെയ്യുന്നത്, യൂട്യൂബ് എടുക്കുക. മിക്സറാണെങ്കിൽ മിക്സർ, നിങ്ങൾക്ക് ട്വിച്ച് ആണെങ്കിൽ ട്വിച്ച്, അങ്ങനെ നിങ്ങൾക്ക് എടുക്കുക. ഫേസ്ബുക്ക് ആണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ലൈവിലോട്ട് പോകാം. പിന്നെ നമ്മൾ സെർവർ ഇതിങ്ങനെ തന്നെ, പിന്നെ ഇത് സ്ട്രീം കീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് സ്ട്രീം കീ കൊടുത്താൽ മതി. ഗെറ്റ് സ്ട്രീം കൊടുക്കും, നിങ്ങളുടെ ലൈവ് ഡാഷ്ബോർഡിലോട്ട് പോകും. പക്ഷേ ഒരു കാരണമെന്ന് വെച്ചാൽ, ഈ ഒരു ലൈവ് ഡാഷ്ബോർഡിലായിരിക്കത്തില്ല എല്ലാവരും ലൈവ് സ്ട്രീം സ്റ്റാർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിലവരൊക്കെ കൺട്രോൾ റൂമിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, ഇതുപോലൊരു കൺട്രോൾ റൂമിൻ്റെ അകത്ത് പോയിട്ട് അവിടെ നിന്നായിരിക്കും. ഇപ്പം ഞാൻ ഈ റീയൂസ് സെറ്റിങ്സ് കൊടുക്കുവാണെങ്കിൽ ഇതേണ്ടേ, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുവാണെങ്കിൽ, ജസ്റ്റ് റീയൂസ് ആൻഡ് ക്രിയേറ്റ് ഞാൻ ഇപ്പോൾ കൊടുക്കുവാണെങ്കിൽ, ഇവിടെ തന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ദാ ഇവിടെ കണ്ടോ സ്ട്രീം കീ എന്ന് പറഞ്ഞിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഈ കീ ആർക്കും കാണിച്ചു കൊടുക്കുക, ആ കീ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ ചാനലില്ലെങ്കിൽ കയറി സ്ട്രീം ചെയ്യാൻ പറ്റും. എന്നിട്ട് ഔട്ട്പുട്ടിലോട്ട് പോയിട്ട് ഇത് നിങ്ങളെ വീഡിയോ ബിട്രേറ്റ്. ഇതിപ്പോൾ ഞാൻ നിലവിൽ സിമ്പിൾ മോഡിലാണ് ഇട്ടിരിക്കുന്നത്, ഇതിന് അഡ്വാൻസ് മോഡോട് സിമ്പിൾ മോഡ് മതി ഇപ്പോൾ നിലവിൽ. അപ്പോൾ വീഡിയോ ബിട്രേറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് 2000 KBPS to 3000 ആണ്. ഞാൻ എൻ്റെ അപ്ലോഡിങ് 10 MBPS ആണ് എനിക്ക്, MB per second ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് 3000 വരെ മാത്രമേ എനിക്ക് മാക്സിമം പോകാൻ കഴിയത്തുള്ളൂ. അതിനപ്പുറത്ത് പോയാൽ ഷട്ടറിങ് ഉണ്ടാവും, ലാഗ് ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് 3000. നിങ്ങളുടെ അപ്ലോഡിംഗ് സ്പീഡ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. എൻകോഡർ ഹാർഡ് വർക്ക് എൻവെൻറ്റ് ഇടാം, പിന്നെ സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾക്ക്, ഹാർഡ് വർക്ക് എൻവെൻറ്റ് ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓഡിയോ ബിറ്റ്റേറ്റ് 160 ഇടുക, എനേബിൾ അഡ്വാൻസ് ഇടുക. ഇപ്പോൾ നിലവിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് തന്നെ നിങ്ങളങ്ങ് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് ഓഡിയോയിലോട്ട് പോകുക. ഓഡിയോക്കകത്ത് ഡെസ്ക്ടോപ്പ് ഓഡിയോ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് കേൾക്കുന്ന നമ്മുടെ പി സിക്കകത്ത് കേൾക്കുന്ന ശബ്ദം മുഴുവനും ഇത് നിങ്ങളുടേതാണോ അത് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ മൈക്ക്, എൻ്റെ ഈ മൈക്ക് ഹെഡ്ഫോണിൻ്റെ മൈക്കാണ് ക്ലൗഡ് സിംഗറിൻ്റെ, അപ്പോൾ ഞാൻ ഇത് മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ ആദ്യം കൊടുക്കുക. ഏതാണ് മോണിറ്ററിൻ്റെ എത്ര റെസൊല്യൂഷൻ, 1080x1080 എൻ്റെ അത് ഈ റെസൊല്യൂഷനാണ്, 720p ആണ്. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഔട്ട്പുട്ട് സ്കെയിൽ, അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈവിൽ നിങ്ങൾ എത്ര റെസൊല്യൂഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതും ഞാൻ 720 ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കോമൺ FPS വാല്യൂ വന്നിട്ട് 60 FPS കൊടുത്താൽ കുറച്ചും കൂടെ കൊള്ളാം. 59.9 കൊടുത്താലും മതി. ഞാൻ പക്ഷേ 60 കൊടുത്തിരിക്കുന്നത്, എനിക്ക് വലിയ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഇത് ഇത്രയും നിങ്ങൾ ചെയ്താൽ. പിന്നെ ഇതിൻ്റെ അകത്ത് ഹോട്ട് കീസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ അകത്തോട്ട് കയറാതെ തന്നെ നിങ്ങളുടെ മൊബൈലോ അല്ല മൊബൈലല്ല നിങ്ങളുടെ കീബോർഡിലോ വേറെ ഏതെങ്കിലും സ്വിച്ച് വഴി ഓണും ഓഫും, അതൊക്കെ സ്വിച്ച് ടു സീൻ വണ്ണ്, ഇത് ഇത്ര ഇങ്ങനെ കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഹോട്ട് കീസ് പോലെ കൊടുക്കാം. എന്നിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആ ഒരു കാര്യം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെ അലേർട്ട് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു പേറ്റിഎം, അത് ഞാൻ ഇപ്പം എൻ്റെ GPayയും പേറ്റിഎത്തിൽ ഇതൊക്കെ ആഡ് ചെയ്തത്, അത് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ജസ്റ്റ് നെറ്റ് ചെയ്ത് ഇതിൻ്റെ PNG ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ബ്രൗസേഴ്സ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇമേജ് സെർച്ചിൻ്റെ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് വലുതായിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിനെ ചെറുതാക്കി എടുത്ത് ഇതിനെ കൊണ്ട് നമുക്ക് ഇവിടെ വയ്ക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിത് എൻ്റെ ഇഷ്ടമുള്ളതുപോലെ അങ്ങ് വെക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് തുറന്ന് കാണിക്കാം, ഹൈഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു മീഡിയ അതെന്ന് വെച്ചാൽ പാട്ട് ഇടണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ അത് ഈ എക്സിലാഗിൻ്റെ സംഭവം ഇതിപ്പോൾ നിലവിലൊരു കണ്ടോ ഗിഫ്റ്റ് ഫയലാണ്. അപ്പോൾ ഇതിനെ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മീഡിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ മീഡിയ സോഴ്സ് ഇതിലിങ്ങനെ ആഡ് ചെയ്തിട്ട് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ ഫയൽ സെലക്ട് ചെയ്യുക. അതൊന്നും ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് ബ്രൗസ് ചെയ്ത് കൊടുക്കുക. ഈ ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ ഇത് ഓൺ ആക്കി ഇടുക. നിങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് ഇട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടാൽ അതിന് ലൂപ്പ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അല്ലെങ്കിൽ അത് പോയിട്ട് അങ്ങ് നിന്ന് കളയും. നമ്മൾ പിന്നെ ഒന്നേ ചുമ്മാ സ്റ്റാർട്ട് ചെയ്യും, ഇതാകുമ്പോൾ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കും. എന്നിട്ട് അത് അവിടെ ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ അലേർട്ട് നമുക്ക് ഓപ്ഷൻ ഇടാം. അലേർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ സബ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അലേർട്ട് അവിടെ കൊണ്ടുവരാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതാണ് സ്ട്രീം ലാബ്സിൻ്റെ മെയിൻ സൈറ്റ്. നിങ്ങൾ ജസ്റ്റ് സ്ട്രീം ലാബ്സ് എന്ന് ജസ്റ്റ് അടിച്ചാൽ മതി നിങ്ങൾക്ക് സ്ട്രീം ലാബ്സിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. സ്ട്രീം ലാബ്സിൻ്റെ അകത്തോട്ട് കയറുക, നിങ്ങൾ ലോഗിൻ കൊടുക്കുക, ലോഗിൻ വിത്ത് നിങ്ങളുടെ യൂട്യൂബ് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഏതാണ് മെയിൽ ഐ ഡി അതൊക്കെ നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക, കാരണം ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് കയറി പോകുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലൗഡ് ബോട്ട് എന്നുള്ള സംഭവമുണ്ട്. ഇത് നിങ്ങൾ ആദ്യം ഇവരെ എന്ന് വെച്ചാൽ ഈ ക്ലൗഡ് ബോട്ടിനെ അതാ ഇത് കണ്ടോ യൂട്യൂബ് കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ ആദ്യം ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ ഒരാഡുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിനിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴേ സ്ട്രീം ലാബ്സ് എന്ന് പറഞ്ഞിട്ട് വരും. നമുക്ക് ഇവിടെ അങ്ങ് നമ്മൾക്ക് കോപ്പി ചെയ്ത് അവരെ മോഡറേറ്റർ ആക്കിയിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് അത് ബാക്ക് ഇറങ്ങുക, ലീഫ് പേജ് ഓക്കെ. എന്നിട്ട് ഇത് ഈ ക്ലൗഡ് ബോട്ടിനെ ഒന്ന് ഓണാക്കിയിട്ട് ജസ്റ്റ് ഓണാക്കിയിടുക. എന്നിട്ട് നമുക്ക് അലേർട്ട് ബോക്സിലോട്ട് പോകുക. അലേർട്ട് ബോക്സിൻ്റെ അകത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഡൊണേഷൻസും മെമ്പേഴ്സും ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്താലും അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിലവിൽ നമ്മൾക്ക് ചില ഈ മോണറ്റൈസേഷൻ ഒന്നും ഓണാകാത്ത ആൾക്കാർക്കൊക്കെ സബ്സ്ക്രൈബറാണ്, സബ്സ്ക്രൈബറിൽ അലേർട്ടാണ് കൂടുതലാവശ്യം. അപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഒരു സോംബി കിടന്ന് ഓടുന്ന ഒരു ഇതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ചേഞ്ച് മീഡിയ കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള ഒരു 5 സെക്കൻഡ് 7 സെക്കൻഡിൻ്റെ ഒക്കെ ഒരു സോങ് ഒരു പാട്ട് ഇവിടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് ഈ നെയിം എന്ന് കൊടുക്കുന്നതാണ്. ഇത് ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ്ഡ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കയറി വാ മക്കളെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് കൊടുക്കുക. ഈ നെയിം അങ്ങനെ തന്നെ ഇട്ടിരുന്നത് കാരണം പേര് എഴുതി കാണിക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു സൈഡിൽ ഇടുക, എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇവിടെ സേവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ് സേവ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇത് കോപ്പി ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. ഇവിടെ പ്ലസ്സിൽ വരിക, എന്നിട്ട് ഇവിടെ ബ്രൗസർ സോഴ്സ് ഉണ്ട്, ബ്രൗസറിൽ അലേർട്ട് ജസ്റ്റ് അലേർട്ട് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ബാക്ക് എടുക്കുക. ഇപ്പം എന്ത് ഒരു സംഭവം വന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുക, ഈ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ഫയലിന് അവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി അലേർട്ട് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അലേർട്ട് എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഏറ്റവും മോളിൽ തന്നെ കിടക്കണം. ഈ അലേർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും മോളിൽ കിടക്കണം. കാരണം ഒരു ഇപ്പം ഇതിനെ കൊണ്ട് ഞാൻ ഏറ്റവും താഴെ കൊണ്ടിടുവാണ്, ഈ അലേർട്ടിനെ ഏറ്റവും താഴെ കൊണ്ട് ഞാൻ ഇടുവാണെങ്കിൽ ഡിസ്പ്ലേ ക്യാപ്ചറിന് താഴെയായി. അപ്പോൾ പാട്ട് കേൾക്കും പക്ഷെ നിങ്ങൾക്ക് കാണത്തില്ല. അപ്പോൾ എപ്പോഴും ഈ അലേർട്ട് എന്ന് പറയുന്ന സംഭവം ഏറ്റവും മോളിൽ കിടക്കാം. ഇതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും.
എന്ന് വെച്ചാൽ സ്ട്രീം ലാബ്സിൽ ഇതിന്റെ അകത്ത് കയറുക. എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ടെസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതാക്കാം, വലുതാക്കാം. നമുക്ക് എവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുവയ്ക്കാം, അവിടെ കൊണ്ടുവയ്ക്കാം, എവിടെയെങ്കിലും കൊണ്ടങ്ങ് ജസ്റ്റ് കൊണ്ട് വെച്ചിട്ട് എല്ലാം അങ്ങ് ലോക്ക് കൊടുക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് കൊടുക്കുക. ഓക്കെ, എപ്പോഴും ഈ ഡിസ്പ്ലേ ക്യാപ്ചറും ഗെയിം ക്യാപ്ചറും വീഡിയോ ക്യാപ്ചറും ഒക്കെ താഴെ തന്നെ കിടക്കണം. ഒരിക്കലും അതിന് ഏറ്റവും മുകളിലോട്ട് കൊണ്ടുവരരുത്. എക്സിറ്റ്ലാഗ് അതിന് മുകളിലോട്ട് എക്സിറ്റ്ലാഗ് അല്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സോഴ്സ് ഉണ്ടെങ്കിൽ അതും വിൻഡോ ക്യാപ്ചറിന്റെ മുകളിലോട്ട് തന്നെ വരണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സംഭവം. അപ്പോൾ ഒ ബി എസിന്റെ ഇത് ഇത്രയുമാണ് ഒ ബി എസിന്റെ സെറ്റിംഗ്സ്. വേറെ അങ്ങനെ പ്രത്യേകതയൊന്നും നമ്മുടെ ഒ ബി എസിന് അങ്ങനെ വേറെ ഒന്നുമില്ല. നമ്മുടെ ബേസിക് ഇതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്, അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ലൈവിൽ വീഡിയോ കാണുന്നവർക്കും ബൈ. We'll be right back.